ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ ഇന്നലെ ആട്ടിൻതോലിട്ട ചെന്ന എന്ന പട്ടം എലീന പഠിക്കൽ കഴിഞ്ഞു ശരിയാണ് രണ്ടുപേരിൽ ഒരാളെ പറയുക തന്നെ വേണം എന്നാലും ഇത് കടുത്തുപോയി എന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം അഭിപ്രായം മാത്രമല്ല അത് സത്യവുമാണ് എലീന പഠിക്കലിനെ നേരത്തെ തന്നെ ആട്ടിൻ തോലിട്ട ചെന്നായെന്നും കോടതിയിൽ ഒരാവശ്യമില്ലാതെ സുജയുടെ മുഖത്ത് പോലെ കാർത്തുപ്പിയ എലീന പഠിക്കൽ ഇന്നലെ ദയക്കിട്ടും വച്ചു ഒരു പണി ദയ ഒരു പൊട്ടിയാണെന്നും പൊട്ടിയെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാമെന്നും അവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം രജിത് സാർ ഒഴികെ ബിഗ് ബോസ് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ എലീന പഠിക്കൽ ദയോട് പറഞ്ഞു ചേച്ചി തന്നെ ആയിക്കോളൂ ഇവിടെ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്നാണ് എലീന പഠിക്കൽ ദയോട് ചോദിച്ച ചോദ്യം ആ പാവത്തിനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് എന്താണ് ശരിക്കും നോമിനേഷൻ ലിസ്റ്റിൽ പറയേണ്ടത് പോലും മനസ്സിലാകാത്ത ദയെ മാനസികമായി തളർത്തിയ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായുടെ സ്വഭാവമാണ് ഇന്നലെ എലീന പടിക്കൽ കാണിച്ചത് എലീന പടിക്കലിനെ അറിയാം നോമിനേഷൻ ലിസ്റ്റിൽ വരികയാണെങ്കിൽ അടുത്തത് തെറിക്കുന്നത് എലീന പഠിക്കൽ തന്നെയായിരിക്കുമെന്ന് അത്രയധികം കഴിഞ്ഞാഴ്ച കാട്ടിക്കൂട്ടി കള്ളം പറിച്ചലും കോടതിയുടെ കാതുപ്പലുമൊക്കെ ആയപ്പോൾ എലീന എന്ന വിഷപ്പാമ്പിനെ മനുഷ്യർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇതോടെ തന്നെ ദയയ്ക്ക് കൂടുതൽ സപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നാലും ദയ രജിത് കുമാറിനോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ദയ പുറത്തുപോകാൻ സാധ്യതയുണ്ടെന്നും അതേസമയം തന്നെ രേഷ്മ ഉള്ളതുകൊണ്ട് രേഷ്മയായിരിക്കും കൂടുതൽ സാധ്യതയെന്നും പ്രേക്ഷകരുടെ അഭിപ്രായം വിലയിരുത്തുന്നു സത്യത്തിൽ എലീന പിടിക്കൽ ഒരു ആട്ടിൻ തോലിട്ട ചെന്ന എന്ന് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക